ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തെലുങ്ക് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ വലിയ വലിയ വാക്കുകൾ കൊണ്ട് തെലുങ്ക് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് അറിയാം, അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ തെങ്ങിൽ നിങ്ങൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിയും സൂത്രത്തോടെ സ്പോക്കൺ തെലുങ്ക്. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ച് അറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാൻ കഴിയുന്ന ജോലികളെ തെലുങ്കിൽ പറയുന്നത് എങ്ങനെ? ചെയ്യാൻ കഴിയുന്ന ജോലികളെ തെലുങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? നമ്മളാൽ എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കില്ല. ചില ജോലികൾ മാത്രം ചെയ്യാൻ കഴിയും, ചില ജോലികൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ജോലികളെ തെലുങ്കിൽ എങ്ങനെ പറയണം എന്ന് സൂത്രത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിയും സൂത്രം. എന്ത് സൂത്രം? കഴിയും സൂത്രം. വാക്യത്തിൽ കഴിയും എന്ന് വരുമ്പോൾ അത് തന്നെ പോകാൻ കഴിയും, വായിക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും, പാടാൻ കഴിയും, സംസാരിക്കാൻ കഴിയും തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ഗലനു എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? എളുപ്പത്തിൽ ഇങ്ങനെ ഓർമ്മ വെച്ചുകൊള്ളുക, പോകുക എന്നാൽ തെലുങ്കിൽ വെള്ളു, വായിക്കുക എന്നാൽ തെലുങ്കിൽ ചതവു, പഠിക്കുക എന്നാൽ തെലുങ്കിൽ നേർച്ചുക്കോ, പാടുക എന്നാൽ തെലുങ്കിൽ പാടു, സംസാരിക്കുക എന്നാൽ തെലുങ്കിൽ മാറ്റലാടു. ഇവിടെയുള്ള ചാർട്ട് ശ്രദ്ധിച്ചു നോക്കുക. വെള്ളു പ്ലസ്, ചതവു പ്ലസ്, നെർച്ചുക്കോ പ്ലസ്, പാടു പ്ലസ്, മാട്ലാടു പ്ലസ്. ഇതിന്റെ കൂടെ ഗലനു എന്ന് ചേർത്താൽ എന്താവും? വെള്ളു പ്ലസ് ഗലനു എന്നാൽ വെള്ളഗലനു, ചതവു പ്ലസ് ഗലനു എന്നാൽ ചതവഗലനു, നെർച്ചുക്കോ പ്ലസ് ഗലനു എന്നാൽ നെർച്ചുക്കോ ഗലനു, പാട് പ്ലസ് ഗലനു എന്നാൽ പാടഗലനു, മാട്ലാടു പ്ലസ് ഗലനു എന്നാൽ മാട്ലാടഗലനു, വെള്ളഗലനു എന്നാൽ മലയാളത്തിൽ പോകാൻ കഴിയും, ചതവഗലനു എന്നാൽ മലയാളത്തിൽ വായിക്കാൻ കഴിയും, നെർച്ചുക്കഗലനു എന്നാൽ മലയാളത്തിൽ പഠിക്കാൻ കഴിയും, പാടഗലനു എന്നാൽ മലയാളത്തിൽ പാടാൻ കഴിയും, മാട്ലാടഗലനു എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നേനു വെള്ളഗലനു എന്നാൽ മലയാളത്തിൽ എനിക്ക് പോകാൻ കഴിയും. നേനു ചതവഗലനു എന്നാൽ മലയാളത്തിൽ എനിക്ക് വായിക്കാൻ കഴിയും. നേനു നെർച്ചുക്കുകലനു എന്നാൽ മലയാളത്തിൽ എനിക്ക് പഠിക്കാൻ കഴിയും. നേനു പാടകലനു എന്നാൽ മലയാളത്തിൽ എനിക്ക് പാടാൻ കഴിയും. നേനു മാട്ലാടകലനു എന്നാൽ മലയാളത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെയുള്ള വിഷയങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് പോകാൻ കഴിയും എന്നാൽ നേനു വെള്ളകലനു, എനിക്ക് എന്നാൽ നേനു, പോകാൻ എന്നാൽ വെള്ള, കഴിയും എന്നാൽ ഗലനു. എനിക്ക് പോകാൻ കഴിയും എന്നാൽ നേനു വെള്ളകലനു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏതെല്ലാം? എനിക്ക് പോകാൻ കഴിയും, എനിക്ക് വായിക്കാൻ കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും, എനിക്ക് സംസാരിക്കാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ തെലുങ്കിൽ എനിക്ക് എന്ന വാക്കിന്റെ കൃത്യമായ തെലുങ്ക് വാക്ക് നാവല്ല എന്നാണ്. ഞാൻ എന്നാൽ നേനു,
പക്ഷെ മലയാളത്തിൽ ഞാൻ പോകാൻ കഴിയും എന്ന് നമ്മൾ സാധാരണയായി പറയാറില്ല. എനിക്ക് പോകാൻ കഴിയും എന്നാണ് പറയുന്നത്. എനിക്ക് പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി തെറ്റൊന്നുമില്ലാതെ നേനു വെള്ളകലിനു എന്നും പറയാം. ഇവിടെ നോക്കും, എനിക്ക് പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു വെള്ളകലനു. എനിക്ക് വായിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു ചതവകലനു. എനിക്ക് പഠിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു നർച്ചുകോകലനു. എനിക്ക് പാടാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു പാടകലനു. എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു മാട്ലാടകലനു. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക, ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവയേവ? എനിക്ക് കഴിക്കാൻ കഴിയും, എനിക്ക് കാണാൻ കഴിയും, എനിക്ക് കെട്ടാൻ കഴിയും, എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് നടക്കാൻ കഴിയും. എനിക്ക് എന്നാൽ നേനു. എനിക്ക് കഴിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു തിന്നകലനു. എനിക്ക് കാണാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു ചൂടകലനു. എനിക്ക് കെട്ടാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു ചെല്ലിഞ്ചകലനു. എനിക്ക് എഴുതാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു വ്രായകലനു. എനിക്ക് നടക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു നടവകലനു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ, നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവയേവ? എനിക്ക് പോകാൻ കഴിയും, ഞങ്ങൾക്ക് പോകാൻ കഴിയും, നിങ്ങളാൽ പോകാൻ കഴിയും, അവനാൽ പോകാൻ കഴിയും, അവളാൽ പോകാൻ കഴിയും, അവരാൽ പോകാൻ കഴിയും. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായ തെലുങ്കിൽ പറയുകയാണെങ്കിൽ, എനിക്ക് എന്ന വാക്കിന് നാവല്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്ന വാക്കിന് നേനു എന്നും പറയും. പക്ഷേ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. എനിക്ക് എന്നാൽ നേനു, പോകാൻ കഴിയും എന്നാൽ വെള്ളകലനു, എനിക്ക് പോകാൻ കഴിയും എന്നാൽ നേനു വെള്ളകലനു. അതേപോലെ ഞങ്ങൾക്ക് എന്നതിന് തെലുങ്കിൽ മാവല്ല എന്ന് പറയുന്നു. ഞങ്ങൾ എന്നതിന് മേമു എന്നും, ഞങ്ങൾക്ക് എന്നാൽ മേമു, പോകാൻ കഴിയും എന്നാൽ വെള്ളകലമു. ഞങ്ങൾക്ക് പോകാൻ കഴിയും എന്നാൽ മേമു വെള്ളകലമു. നിങ്ങളാൽ എന്നാൽ മീവല്ല, നിങ്ങൾ എന്നാൽ മീറു. നമുക്ക് എളുപ്പം പഠിക്കാനായിട്ട് നിങ്ങളാൽ എന്നാൽ മീറു എന്ന് വെക്കാം. പോകാൻ കഴിയും എന്നാൽ വെള്ളകലറു. നിങ്ങളാൽ പോകാൻ കഴിയും എന്നാൽ മീറു വെള്ളകലറു. അതേപോലെ അവനാൽ എന്നാൽ തെലുങ്കിൽ അതനുവല്ല, അവൻ എന്നാൽ അതനു. നമ്മുടെ സൗകര്യത്തിന് അവനാൽ എന്നാൽ അതനു എന്ന് വയ്ക്കാം. പോകാൻ കഴിയും എന്നാൽ വെള്ളകരടു. അവനാൽ പോകാൻ കഴിയും എന്നാൽ അതനു വെള്ളകരടു. അവളാൽ എന്നാൽ ആമേ. പോകാൻ കഴിയും എന്നാൽ വെള്ളകലറു. അവളാൽ പോകാൻ കഴിയും എന്നാൽ വെള്ളകലതു.
അവളാൽ പോകാൻ കഴിയും എന്നാൽ ആമേ വെള്ളകലതു. അവരാൽ എന്നാൽ വാരുവല്ല, അവർ എന്നാൽ വാറു. നമുക്ക് എളുപ്പം പഠിക്കാനായിട്ട് അവരാൽ എന്നാൽ വാറു എന്ന് വയ്ക്കാം. പോകാൻ കഴിയും എന്നാൽ വെള്ളകലറു. അവരാൽ പോകാൻ കഴിയും എന്നാൽ വാറു വെള്ളകലറു. ഇവിടെയുള്ള വിഷയങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. മലയാളത്തിൽ പോകാൻ കഴിയും എന്നാൽ നാം എല്ലാവർക്കും പോകാൻ കഴിയും, എനിക്ക് പോകാൻ കഴിയും, ഞങ്ങൾക്ക് പോകാൻ കഴിയും, നിങ്ങൾക്ക് പോകാൻ കഴിയും, അവന് പോകാൻ കഴിയും, അവൾക്ക് പോകാൻ കഴിയും എന്നാണ് ഉപയോഗിക്കുന്നത്. തെലുങ്കിൽ വരുമ്പോൾ ഒരു ചെറിയ മാറ്റം. നേനു എന്നാൽ വെള്ളഗലനു, മേമു എന്നാൽ ഗലമു വരുന്നു, മീറു എന്നാൽ ഗലറു വരുന്നു, അതനു എന്നാൽ ഗലഡു വരുന്നു, ആമേ എന്നാൽ ഗലതു വരുന്നു, വാറു എന്നാൽ ഗലറു വരുന്നു. കർത്താവിൻ്റെ അവസാനിക്കുന്ന വാക്ക് എന്താണോ അതേ വാക്കിലാണ് ക്രിയയും അവസാനിപ്പിക്കുന്നത്. അതിനാലാണ് നാം സുന്ദര തെലുങ്ക് എന്ന് പറയുന്നത്. എനിക്ക് പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു വെള്ളകലനു, ഞങ്ങൾക്ക് പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ മേമു വെള്ളകലമു, നിങ്ങളാൽ പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ മീറു വെള്ളകലറു, അവനാൽ പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ അതനു വെള്ളകലടു, അവളാൽ പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ ആമേ വെള്ളകലതു, അവരാൽ പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ വാറു വെള്ളകലറു. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വേയിലേക്ക് പോകാമോ? ഇങ്ങനെ നൂറുകണക്കിന് വാചകങ്ങൾ പറയാൻ സാധിക്കും. എനിക്ക് പോകാൻ കഴിയും, എനിക്ക് വായിക്കാൻ കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും, എനിക്ക് സംസാരിക്കാൻ കഴിയും. എനിക്ക് എന്നാൽ നേനു, എനിക്ക് പോകാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു വെള്ളകലനു, എനിക്ക് വായിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു ചതവകലനു, എനിക്ക് പഠിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു നർച്ചുകോകലനു, എനിക്ക് പാടാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു പാടകലനു, എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നാൽ തെലുങ്കിൽ നേനു മാറ്റാടകലനു. പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതേപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ഗലനു സൂത്രത്തിന്റെ സഹായത്തോടെ തെലുങ്കിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ ഗലനു സൂത്രം വഴിയായി തെലുങ്കിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ഗലനു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ,